പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടങ്ങൾ എന്നും കളിക്കളത്തിലെ പോരാട്ടത്തെക്കാൾ ഉപരി വൈകാരികമായ പോരാട്ടം കൂടിയാണ്. അതിനാൽ തന്നെ ഏത് കായിക ഇനത്തിലാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും എപ്പോൾ കളത്തിലിറങ്ങിയാലും തീപാറുന്ന പോരാട്ടങ്ങൾക്കാകും സാക്ഷിയാകുക. എന്നാൽ കഴിഞ്ഞ ദിവസം വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതകളും പാക് വനിതകളും ഏറ്റുമുട്ടിയ ശേഷം ക്രിക്കറ്റ് ലോകത്തിന്റെ ഒന്നാകെ മനം കവർന്ന ഒരു ചിത്രമുണ്ട്. മത്സരത്തിൽ പാകിസ്ഥാനെ 107 റൺസിന് തകർത്ത് ലോകകപ്പിന് മികച്ച തുടക്കമിട്ട ശേഷം ഇന്ത്യൻ താരങ്ങൾ പാക് ക്യാപ്റ്റൻ കൂടിയായ ബിസ്മ മറൂഫിന്റെ മകൾ ഫാത്തിമയെ ലാളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണവ. മത്സരങ്ങൾക്ക് ശേഷമുള്ള അഭിമുഖങ്ങൾക്കും മറ്റുമായി ബിസ്മ മൈതാനത്തേക്ക് എത്തിയത് കൈക്കുഞ്ഞുമായിട്ടായിരുന്നു. ഇതോടെ ഇന്ത്യൻ താരങ്ങൾ ബിസ്മയ്ക്കും കുഞ്ഞിനും ചുറ്റും കൂടുകയായിരുന്നു. ഇന്ത്യൻ താരങ്ങളായ ഹർമൻപ്രീത് കൗർ, എക്ത ബിഷ്ട, സ്മൃതി മന്ദാന തുടങ്ങിയവരെല്ലാം ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഫാത്തിമയെ ലാളിക്കാനും സെൽഫി പകർത്താനും ഇന്ത്യൻ താരങ്ങൾ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ക്രിക്കറ്റിലെ തന്നെ സുന്ദരമായ കാഴ്ചകളിലൊന്ന് എന്ന തലക്കെട്ടോടെ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ബിസ്മ മകൾ ഫാത്തിമയ്ക്ക് ജന്മം നൽകുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ മെറ്റേണൽ പോളിസി അനുസരിച്ചുള്ള 12 മാസത്തെ ശമ്പളം ഉൾപ്പെടെയുള്ള അവധിക്ക് ശേഷം ബിസ്മ രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് തിരികെ എത്തുകയായിരുന്നു. 6 മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായി ലോകകപ്പിന് എത്തിയപ്പോൾ തന്നെ ബിസ്മ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഈ വനിതാ ദിനത്തിൽ മാതൃകയായി ഒരമ്മയും മത്സരത്തിന്റെ വൈര്യം മറന്ന് കുഞ്ഞിനെ താലോലിക്കുന്ന വനിതാ കളിക്കാരും. ട്രൂ ലൈസ് പ്രേക്ഷകർക്ക് ട്രൂ ലൈസ് ടീമിന്റെ വനിതാ ദിന ആശംസകൾ.